ഗ്രേഡ് ഇപ്പോൾ പി എസ് സിയുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് മെയ് രണ്ട് വരെയാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാമസിസ്റ്റന്റ് ഗ്രേഡ് ടൂവിനും അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ ഒരുപാട് എക്സാമുകൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് അതായത് ചേനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിങ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ആയിട്ട് എക്സാം കഴിഞ്ഞ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നല്ലൊരു കൊസ്റ്റിൻസ് ഒക്കെ വരുന്നുണ്ട് ഇനി ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിൻസുകളും വരാൻ സാധ്യതയുള്ള ഈ ഒരു ടോപ്പിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ബ്രീഡിങ് എന്താന്ന് അറിയാം പ്ലാൻ നമ്മുടെ ഫാദേഴ്സൊക്കെ നമ്മൾ പഠിച്ച് ഡിഗ്രി ലെവലിൽ പോയിട്ട് നമ്മൾ പഠിച്ച് പഠിച്ച് വരുന്ന കാര്യമാണല്ലേ അവിടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് മ്യൂട്ടേഷൻ അല്ലേ നമുക്ക് ഇന്ന് മ്യൂട്ടേഷനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാലോ ഓക്കെ ആ നമുക്ക് ഡെഫിനേഷനിലേക്ക് തന്നെ പടങ്ങാം എന്താണ് മ്യൂട്ടേഷൻ അപ്പം നമുക്ക് എല്ലാവർക്കും എളുപ്പം അറിയാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് അല്ലേ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് അല്ലേ ആ ചേഞ്ച് എവിടെയൊക്കെ നടക്കാം നമ്മുടെ ജീൻസിനകത്ത് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ ഒരു ജീനിനകത്ത് നടത്തുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആ ചേഞ്ച് ജീനിൽ നടക്കുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി അതിൻ്റെ എല്ലാ ഭാഗത്തു തന്നെ അതിന് ക്രോമസോമിൽ തന്നെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ രണ്ട് തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട് ഒന്ന് നല്ല ഹൈ ഈൽഡിങ് ആണ് പക്ഷേ അത് ഡിസീസ് റെസിസ്റ്റന്റ് അല്ല മറ്റൊരു പ്ലാന്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ എന്താണ് അവിടെ ലോ ഈൽഡ് ഉള്ളൂ പക്ഷേ അവർ ഡിസീസ് റെസിസ്റ്റന്റ് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആ ഹൈ ഈൽഡിലുള്ള പ്ലാന്റിലേക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ആക്കി കൊടുത്ത് നമുക്കത് മോർ എക്കണോമിക്കലി ആയാലും നല്ലൊരു ബെനിഫിറ്റ് കിട്ടും അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്തു ഈ ഒരു ലോ ഈൽഡ് ഡിസീസ് റെസിസ്റ്റൻറ്റായിട്ടുള്ള പ്ലാന്റിലെ കുറച്ച് ജീൻസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഈ പ്ലാന്റ്സിൽ നിന്ന് സംഭവിച്ചു കുറച്ച് വേരിയേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ സംഭവിച്ചു ഇതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് സിംപ്ലി പറയുകയാണ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഈ ഇത് എവിടെയുണ്ടാവുന്ന വെച്ചാൽ ആ പ്ലാന്റ് ജീനിലാണ് ഉണ്ടാവുന്നത് എവിടെയാണ് ജീൻസിൽ ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻ ഈ മ്യൂട്ടേഷൻ റിസൾട്ട് കിട്ടുന്നത് ജീൻസിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രോമസോൺസിലും അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒരുപാട് ജീനുകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതുപോലെ എന്താണ് മ്യൂട്ടജൻ ആരാണോ മ്യൂട്ടേഷൻ കൊടുക്കുന്നത് അവരെയാണ് മ്യൂട്ടജൻസ് എന്ന് പറയുന്നത് എന്താണ് ആരാണോ മ്യൂട്ടേഷൻ കൊടുക്കുന്നത് അവരെയാണ് എന്താ പറയുന്നത് മ്യൂട്ടജൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള മ്യൂട്ടേഷനെ പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് പാം അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മ്യൂട്ടേഷനെ പറ്റിയാണ് ഈ പ്ലാൻ ജനറ്റിക്സാം പ്ലാൻ ബിഡിത്ത് പഠിക്കാൻ പോകുന്നത് അപ്പം മ്യൂട്ടേഷൻ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു വരുന്നൊരു ക്വസ്ഥിനാണെങ്കിൽ ഏത് വേഡിൽ നിന്ന് ഏത് വേഡാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലും ഡിറൈവ് ചെയ്ത വേഡാണ് ഈ വേഡിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ അല്ലേ അപ്പം പറ്റി അങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം മ്യൂട്ടേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് അതുപോലെ തന്നെ മ്യൂട്ടർ എന്നാണ് മ്യൂട്ടേഷൻ്റെ മീനിങ് വരുന്നത് ഇന്നിത് ചേഞ്ച് ചെയ്യുക മ്യൂട്ടർ എന്ന് വെച്ചാൽ വേണേൽ ചേഞ്ച് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക ഫസ്റ്റ് മ്യൂട്ടേഷൻ ഉള്ള വേഡ് അല്ലെങ്കിൽ മ്യൂട്ടർ മ്യൂട്ടേഷൻ മ്യൂട്ടേഷനുള്ള വേഡ് തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹ്യൂഗോ ഗോ ഡി വ്രൈസാണ് ഓർത്തിരിക്കുക ഹ്യൂ ഗോ ഡി വ്രൈസ് ഹ്യൂഗോ ഡി ഡി ആണ് എന്ത് തേമത് ടേം ഉള്ള ടേം തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ വർഷവും കൂടി ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് സ്റ്റഡി അതായത് നമ്മുടെ ഡ്രോസോഫില എന്ന പ്രാൽ കേന്ദ്രത്തില് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തിയത് ആരാണ് ടി എച്ച് മോർഗൻ ആയിരുന്നു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആ ഒരു മ്യൂട്ടേഷനെ പറ്റി ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ ടി എച്ച് മോർഗൻ മോർഗനാണ് ഏതിലാണെന്ന് വെച്ചാൽ ഡ്രോസോഫിലയിലായിരുന്നു അടുത്ത പറയുന്നത് നമ്മുടെ എക്സ്റേസ് അല്ലേ മ്യൂട്ടജി ക്യാഷ് നമ്മൾ പറയുന്ന അടുത്ത് പറയുന്ന കെമിക്കൽ മ്യൂട്ടേഷനുണ്ട് ഫിസിക്കൽ ഉണ്ട് ആ ഫിസിക്കൽ മ്യൂട്ടേഷനെ വരുന്നതാണ് എക്സ്റേസ് ഒക്കെ വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ എക്സ് ഡിസ്കവർ ചെയ്തത് ആരെയാണ് മുള്ളറിലാണ് ആരാണ് ഡിസ്കവർ ചെയ്തത് മുള്ളറാണ് എന്ത് ഡിസ്കവർ ചെയ്തത് എക്സ്റേസ് ഡിസ്കവേഡ് ചെയ്തത് അടുത്ത് പറയുകയാണെങ്കിൽ സ്ലാഡിൽ എന്താണ് ഡിസ്കവേഡ് ചെയ്തതെന്ന് വെച്ചാൽ എക്സ് റേസ് ബാർലിയിൽ അല്ലേ ഒരു ഡിസ്ക്രൈബ് ചെയ്ത മ്യൂട്ടജിനിക് എഫക്റ്റ് അപ്പം എക്സറേസ് ബാർലിയിലെ ഒരു എഫക്റ്റ് ആണ് സ്ലാഡർ ഡിസ്കവേഡ് ചെയ്തത് ഇനി അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഒരു കോമൺ ആയിട്ട് ഈ ഒരു പി പി ഒരു സ്ലൈഡിൽ നമ്മൾ എന്താ കണ്ടത് നമ്മുടെ ആയി മ്യൂട്ടേഷൻ എന്നൊരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ഒരു എന്താണ് ഒരു ബ്രീഡിങ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ചെയ്തത് ഏതിലാണ് ഡ്രോസോഫിലയിലാണ് അല്ലേ ഡ്രോസോഫിലയിലൂടെയാണ് മ്യൂട്ടേഷൻ എന്നൊരു സംഭവം തന്നെ നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു കൊണ്ടുവന്നത് തന്നെ നമ്മുടെ കെമിക്കൽ മ്യൂട്ടേഷൻ മ്യൂട്ടേഷനായ മസ്റ്റാർഡ് ഗ്യാസിൽ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിപ്പോഴും ഫിസിക്കൽ മ്യൂട്ടേഷൻ എക്സാമ്പിൾ പറഞ്ഞു എക്സറേസ് ഒരു ഫിസിക്കൽ മ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു ഇനി കെമിക്കൽ മ്യൂട്ടേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മസ്റ്റാർഡ് ഗ്യാസ് അല്ലേ ഈ ഒരു മസ്റ്റാർഡ് ഗ്യാസിന്റെ കെമിക്കൽ കോമ്പൗണ്ട് ഒക്കെ ഡിസ്കവേർഡ് ചെയ്ത ഓർബർ ആൻഡ് റോബ്സൺ എന്ന് പറയുമ്പോൾ രണ്ട് സയന്റിസ്റ്റ് ആണ് അതും ഏതിലാണ് ഡ്രോസോഫിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ തന്നെ എന്ത് കണ്ടുപിടിച്ചിരുന്നു മ്യൂട്ടേഷൻ എന്ന പരിപാടി കണ്ടുപിടിച്ചിരുന്നു ഈ ഒരു സ്ലൈഡിൽ തന്നെ നമ്മൾ കാണുമ്പോഴുള്ള കുറേ സയൻറ്റി സയൻറ്റിസ്റ്റുമാർ ഇയറുകൾ പിന്നെ അങ്ങനത്തെ കുറച്ച് ഡൗട്ട് നമുക്കുണ്ടാവും എളുപ്പം പഠിക്കാൻ ഞാൻ ഐ പറഞ്ഞു തരട്ടെ മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡിവൈസ് ഓർത്തിരിക്കുക ഒരു വലിയ പേരാണ് മൂന്ന് പേരടങ്ങുന്ന ഒരു വലിയ പേര് ഹ്യൂഗോ ഡിവൈസ് എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ള പേര് കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേരും ഇച്ചിരി വലുതാണ് മ്യൂട്ടേഷൻ കൊടുത്തു എന്ന് ഓർത്തിരിക്കുക അടുത്ത് പറയുകയാണെങ്കിൽ ഡ്രോസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഒരു നന്നായിട്ടൊരു പഠിത്തം എന്താണ് ഈ മ്യൂട്ടേഷനിലെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഒക്കെ കൊണ്ടുവന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗൻ ആയിരുന്നു മോർഗൻ ആരാണ് മോർഗൻ മോർഗൻ എന്തു നടത്തി സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തി പേര് മാത്രമേ റിവൈസ് ചെയ്യുകയുള്ളൂ അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്തത് ആരാണ് ടി എച്ച് മോർഗൻ ആണ് പിന്നെ പറയുകയാണെങ്കിൽ ഒരു എക്സ്റേസ് അവിടെ ഒരു ഫിസിക്കൽ മ്യൂട്ടേഷൻ്റെ എഫക്റ്റ് കൊണ്ടുവന്ന ടി മുള്ളറാണ് ഫിസിക്കൽ മ്യൂട്ടേഷൻ ഏവിലായിരുന്നു എക്സ്റേയ്സ് ഡിസ്കവേഡ് ചെയ്തത് അല്ലേ ഫിസിക്കൽ മ്യൂട്ടേഷനായ എക്സ് റേയ്സ് ഡിസ്കവേഡ് ചെയ്തത് ആരായിരുന്നു മുള്ളർ ആയിരുന്നു ഏത് വർഷമാണ് നയൻറ്റീൻ ട്വൻറ്റി അതും ഏവിലാണ് ഡ്രോസോഫിലയിൽ തന്നെയാണ് പിന്നെ വരുന്നതാണ് സ്റ്റാൻലർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു മ്യൂട്ടാജിനിക് എഫക്റ്റ് എക്സ്ട്രേസിൽ ബാർലിയിൽ അദ്ദേഹം ചെയ്തത് അപ്പം പിന്നെ വരുന്നതാണ് നമ്മുടെ കെമിക്കൽ മ്യൂട്ടേഷൻസ് ആയ മസ്റ്റാഡ് ഗാസ് എന്താണ് ഡിസ്കവർ ചെയ്ത ആരാണ് ഓർബാച്ച് ആൻഡ് റോബ്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് എം എൽ റോസോഫിലാണ് അതും ചെയ്തത് അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ ഇതിനെ നമുക്കൊന്ന് ഓർക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ അല്ലേ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടും നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പിന്നെ മ്യൂട്ടേഷൻ എന്നൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചു എന്നതാണ് ഇവരോട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മ്യൂട്ടേഷൻ ടൈപ്സിനെ പറ്റിയാണ് അല്ലേ നമ്മളിപ്പോൾ മ്യൂട്ടേഷൻ എന്താണെന്ന് പഠിച്ചു മ്യൂട്ടൻസ് എന്താണെന്ന് പഠിച്ചു കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആ മ്യൂട്ടേഷൻ ഇവരുടെ ജനറൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ഈ ജനറ്റിക്കിൻ്റെ ബേസിൽ ഇല്ലെങ്കിൽ ഹെറിറ്റബിൾ ചേഞ്ചസിൻ്റെ ഒക്കെ ബേസിൽ മ്യൂട്ടേഷൻ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കൊണ്ടു രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ജീൻ മ്യൂട്ടേഷൻ എന്നും ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്നാണ് ജീൻ മ്യൂട്ടേഷൻ എന്നും ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്നും പേര് വേണമെന്ന് അറിയാം ജീൻ മ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജീൻസിന് ചേഞ്ച് ഉണ്ടാവുക അല്ലേ ആ ഒരു എന്താണ് ഒരു ഒരു പ്ലാന്റ് ആണെങ്കിലും ആനിമൽ മാനുവിലാണെങ്കിലും അതിൻ്റെ ജീൻസിനുണ്ടാവുന്ന മ്യൂട്ടേഷനാണ് നമ്മൾ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയാം അപ്പോൾ എങ്ങനെയാണ് ജീൻസ് ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡി എൻ എ ബേസിസിലെ അടിനും ഗ്വാനും തൈമയും അങ്ങനെ കുറച്ച് നൈറ്റസൈൻ ബേസ് ഉണ്ട് ഇപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് ഒരു ആടിനിപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡി എൻ എ ബേസിസ് ഇതിനകത്ത് കുറേ സംഭവമുണ്ടേ വേണമെങ്കിൽ ഈ അടീൻ ഡിലീഷൻ അയപ്പാം ഡിലീറ്റ് ആയിപ്പാം അല്ലെങ്കിൽ ഒരു അടിഞ്ഞ് ഇല്ലെങ്കിൽ എന്താ അഡീഷൻ വരാം ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ അങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് അവിടെ എന്ത് സംഭവിക്കും ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുമുണ്ട് അപ്പോൾ ഇത് ബേസ് സീക്വൻസിലുള്ള ഏതൊരു നൈട്രജൻ ബേസിന് ഒന്നെങ്കിലും അഡീഷൻ നടക്കാം ഇല്ലെങ്കിൽ ഒരു ഡിലീഷൻ നടക്കാം ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം അങ്ങനെ എന്ത് നടന്നാലും നമുക്കവിടെ എന്താ സംഭവിക്കുക ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കും അല്ലേ നമ്മുടെ ജീൻസിനകത്ത് എന്ത് നടന്നാലും അവിടെ ഒരു മ്യൂട്ടേഷൻ നമ്മൾ സംഭവിക്കും ഇനി അടുത്ത ക്രമസോമൽ മ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോമസോംസിനുള്ളിൽ ഒരു ചേഞ്ചസ് സംഭവിക്കും അല്ലെ നമ്പർ എ പോളിപ്ലോയിഡി അനോപ്ലോയിഡി ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ക്രോമസോമിന്റെ സ്ട്രക്ചറിനെ തന്നെ നമ്മുടെ ക്രോമസോമിന്റെ നമ്പറിനെ അവ മൊത്തം വില ക്രമസോമിന്റെ സ്ട്രക്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യും അല്ലേ അവന്റെ റിസൾട്ടായിട്ടോ ഡിലീഷനോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇൻവേർഷനോ ട്രാൻസ്ലൊക്കേഷനോ ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലേ അവനെയാണ് നമ്മൾ ക്രമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത പറയുകയാണെങ്കിൽ അടുത്തതും ഒരു ക്ലാസിഫിക്കേഷൻ ആണല്ലേ അതായത് മ്യൂട്ടേഷൻ്റെ ഒറിജിൻ വെച്ചിട്ട് നമ്മൾ രണ്ട് ടൈപ്പിൽ മ്യൂട്ടേഷനെ ക്ലാസിഫൈ ക്ലാസിഫയറുണ്ട് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ആൻഡ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് അതായത് നമ്മൾ പറഞ്ഞു മ്യൂട്ടേഷൻ ഒരു സഡൻ ചേഞ്ചസ് ആണ് ഈ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു പ്ലാന്റിൽ വരുന്ന ഒരു മ്യൂട്ടേഷൻ അല്ലേ നമ്മൾ ഒന്നും കൊടുക്കാതെ തന്നെ ഒരു പ്ലാന്റിൽ നാച്ചുറലായിട്ട് വരുന്ന മ്യൂട്ടേഷനാണ് നമ്മൾ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ലോ റേറ്റ് ആയിരിക്കും സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ നമുക്ക് അങ്ങനെ എപ്പോഴൊന്നും എന്താ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ലോ റേറ്റിൽ വരുന്ന ഒരു മ്യൂട്ടേഷനാണ് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ വരുന്നത് അതുപോലെ തന്നെ ഇവര് ഡിഫറൻറ്റ് ജീൻസ് മേ ഷോ ഡിഫറൻറ്റ് റേറ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ജീൻസിൻ്റെ ഒക്കെ റേറ്റിൽ തന്നെ ഇവിടെ ഒരു ഡിഫറൻസ് സംഭവിക്കും കാരണം തന്നെ ഉണ്ട് നമ്മളൊന്നും ഒരു എന്താണ് മ്യൂട്ടൻ്റ് പോലും കൊടുക്കാതെ തന്നെ പ്ലാന്റിലുണ്ടായ ഒരു നാച്ചുറൽ മ്യൂട്ടേഷനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അടുത്ത വളർന്ന് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പറയുന്നത് അടുത്ത ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു നമ്മുടെ എക്സ്റേസ് മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് പിന്നെ മ്യൂട്ടൻറ്റ് ഏജൻസിനെ പറ്റി അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസിനെ പറ്റിയും ഫിസിക്കൽ ഏജൻസിനെ പറ്റിയും അങ്ങനെ ഒരു ഒരു സംഭവം ഒരു അപ്ലൈ ചെയ്തൊരു ഒരു ഒരു പദാർത്ഥത്തിലോട് അല്ലെങ്കിൽ ഒരു പ്ലാന്റിലോട്ടൊരു സംഭവം അപ്ലൈ ചെയ്ത് മ്യൂട്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു സംഭവത്തെ അടിച്ചേൽപ്പിക്കുന്ന പോലെ അല്ലേ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇതിനുവേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഫിസിക്കലോ കെമിക്കൽ ഏജൻസിനെ ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു വല്ലല്ലോ കിട്ടും നമുക്കൊരു ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ തന്നെ കിട്ടും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ഭയങ്കര ലോ റേറ്റിനായിരുന്നു അതിൻ്റെ റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷനെ വരുമ്പോൾ ഹയർ ഫ്രീക്വൻസിയിലാണ് നമുക്ക് ഇതിന്റെ എന്ത് കിട്ടുക റിസൾട്ട് കിട്ടുക എന്താണ് റിസൾട്ട് കിട്ടുന്ന ആയിരിക്കും ഹയർ റേറ്റിലായിരിക്കും അതാണ് നമ്മൾ കൊടുക്കുന്ന സംഭവത്തിനും അവർ തരുന്ന സം അവർ ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് തരുന്നതിനും ഉണ്ടാകുന്ന വ്യത്യാസം വരിക സ്പോണ്ടേനിയസ് എന്ന് കേൾക്കുമ്പോഴേ ആലോചിക്കുക അവിടെ ഒരു നാച്ചുറൽ മ്യൂട്ടേഷൻ ആണ് നടന്നത് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന അവിടെ ഒരു ആർട്ടിഫിഷ്യൽ മ്യൂട്ടേഷൻ ആണ് കൊടുക്കുന്നത് ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഈ മ്യൂട്ടേഷൻ ഫീനോടൈപ്പിനെ എഫക്ട് ചെയ്യാൻ വേണ്ടി രണ്ടായിട്ട് വീണ്ടും മ്യൂട്ടേഷൻ വരുന്നത് മാക്രോ മ്യൂട്ടേഷൻ എന്നും മൈക്രോ മ്യൂട്ടേഷൻ എന്നും വേണം മാക്രോ എന്നും മൈക്രോ ആ പേര് തന്നെയാണ് മാക്രോ അല്ലേ മാക്രോ ഒലിഗോ ജെനിക് മ്യൂട്ടേഷൻ ആണ് വേണം മാക്രോ മ്യൂട്ടേഷൻ എന്താണ് ഒലിഗോ ജെനിക് മ്യൂട്ടേഷൻ ആണ് അതായത് ലാർജ് ഫിനോടൈപ്പ് എഫക്റ്റ് ആൻഡ് റെക്കഗ്നൈസബിൾ ഫോർ ഇൻഡിവിജ്വൽ പ്ലാൻ ബേസിസ് ആൻഡ് ക്യാൻ ബി ഈസിലി എം ടു ജനറേഷനിലായിരിക്കും അതായത് എളുപ്പമെന്ന് പറയുകയാണെങ്കിൽ മാക്രോ ജെ മാക്രോ മ്യൂട്ടേഷൻ ലാർജ് ഫീനോടൈപ്പിക് എഫക്റ്റ് ആയിരിക്കും കാണിക്കേണ്ടതാണ് മാക്രോ ആണല്ലേ ഒരുപാട് ഫീനോടൈപ്പിക് എഫക്റ്റ് കാണിക്കുന്ന മ്യൂട്ടേഷൻ നിർമ്മാണത്തിൽ മാക്രോ മ്യൂട്ടേഷൻ അഥവാ ഒലിഗോജെനിക് മ്യൂട്ടേഷൻ ആണ് ഈ ഒലിഗോജെനറ്റിക് മ്യൂട്ടേഷൻ ഒരു പ്ലാന്റിൽ പ്ലാനിൽ ആയിട്ട് നമുക്ക് ആ പ്ലാന്റിൽ ഒലിഗോജെനിക്ക് മ്യൂട്ടേഷൻ ആണെന്ന് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എൻ ടു ജനറേഷനിൽ എത്തിയിരിക്കണം ഏതാണ് എൻ ടു ജനറേഷൻ ഒരു എഫ് സീറോ എഫ് വൺ എഫ് ടു അല്ലേ എം സീറോ എം വൺ എം ടു അതായത് മൂന്ന് മൂന്ന് ജനറേഷനിൽ എത്തിയിരിക്കണം എന്നാണ് നമ്മൾ നമ്മളിവിലോടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ മൈ മൈക്രോ ന്യൂട്രിയൻസ് സോറി മൈക്രോ മ്യൂട്ടേഷൻ എന്താണ് ഒലികോജെനിക് മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത് അതെന്താണ് ഭയങ്കര ലാർജ് ഫീനോടേപ്പിക് എഫക്റ്റ് ആയിരിക്കും കാണിക്കുന്നത് വലിയ ഒരു ലാർജ് ആ ഒരു ഫീനോടൈപ്പിക് എഫക്റ്റ് കാണിക്കും ഇത് നമുക്ക് ഈസിലിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എം ടു ജനറേഷനിൽ എത്തുമ്പോൾ നമുക്ക് അവർ ആയിട്ട് നമുക്ക് ഈ ഒരു മൈക്രോ മ്യൂട്ടേഷൻ ഈ പ്ലാന്റിന് സംഭവിച്ചു എന്ന് പറയാം അതിന് ഉത്തമ ഒരു എക്സാമ്പിൾ ആണ് എന്ന് പോഡ് സൈസ് ടു കോമ്പ് സൈസ് അത് പോഡിൻ്റെ സൈസിൽ നിന്ന് കോമ്പിൻ്റെ സൈസിലോട്ട് പോകുന്നു അതാണ് നമുക്ക് എക്സാമ്പിളായിട്ട് ഇതിന് പറയാൻ പറ്റുക ഇനി മൈക്രോ അടുത്ത് നമുക്ക് പേര് മൈക്രോ ചെറുതാണെന്ന് അറിയാം അല്ലേ പോളിജിനിക് മ്യൂട്ടേഷൻ എന്നാണ് മൈക്രോ മ്യൂട്ടേഷൻ പറയുന്നത് മറ്റേ അടുത്ത് ലാർജ് എമൗണ്ട് ഒരു ഫീനോടേപ്പിക് എഫക്റ്റ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു സ്മോൾ എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ ഫീനോടേപ്പിക് എഫക്റ്റാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വരാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നമുക്ക് സെലക്ഷൻ ഷുഡ് ബി ഡൺ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെലക്ഷൻ ഷുഡ് ബി ഡൺ ചെയ്യുന്ന എം ത്രീ പ്ലാന്റോ അല്ലെങ്കിൽ ലേറ്റർ ജനറേഷനോ ആയുള്ള പ്ലാന്റ്സിലേക്ക് നമ്മൾ ഈ ഒരു എന്താണ് മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് എന്നൊരു എഫക്റ്റ് ഇല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇനി മ്യൂട്ടജൻസിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ ആരാണ് മ്യൂട്ടേഷൻ കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ എന്താണ് മ്യൂട്ടജൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ എക്സ് റേസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മസ്റ്റാർഡ് ഗ്യാസിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മ്യൂട്രജൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പുള്ള മ്യൂട്ടജൻ ഉണ്ട് കെമിക്കൽ മ്യൂട്ടജൻ ഉണ്ട് ഫിസിക്കൽ മ്യൂട്ടേഷൻ ഉണ്ട് അതുകൊണ്ട് കെമിക്കൽ മ്യൂട്ടനുണ്ട് ഫിസിക്കൽ ഉണ്ട് ഈ കെമിക്കൽ മ്യൂട്ടജിനകത്ത് ഈ ഇ എം എസും മസ്റ്റാർഡ് ഗ്യാസും ഫിസിക്കൽ മ്യൂട്ടജൻ ഈ എക്സ് റേസ് ഗമാ റേസ് യു വി റേസും ഒക്കെ സ്ഥിരം നമ്മുടെ പി എസ് സി കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ കെമിക്കൽ മ്യൂട്ടജൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരു നാല് മ്യൂട്രജൻസ് ഉണ്ട് ഒന്ന് നമ്മുടെ ആൽക്കലൈറ്റി ഏജൻസ് ഡിയാമിനേഷൻ ഏജൻസ് ബേസ് ആനലോഗേഴ്സ് അക്രിഡിൻസ് അതർ കെമിക്കൽ ന്യൂട്രജൻസ് അതായത് ഈ ആൽക്കലൈറ്റിംഗ് ഏജൻസും ഡിഅമിനേഷൻ ഏജൻസും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ മ്യൂട്ടജനിക് ടു ബോത്ത് റെപ്ലിക്കേഷൻ റെപ്ലിക്കേറ്റിംഗ് ആൻഡ് നോൺ റെപ്ലിക്കേറ്റിംഗ് ഡി എൻ എ അപ്പോൾ ഇവിടെ എന്താണ് മ്യൂട്ടജിനിക്കാണ് എവിടെയാണ് ബോത്ത് ആയിട്ടുള്ള ഡി എൻ എയിലും അതുപോലെ തന്നെ ഇവിടെയാണ് റെപ്ലിക്കേറ്റിങ് ആൻഡ് നോൺ റെപ്ലിക്കേറ്റിംഗ് ഡി എൻ എയിലും അവിടെ മ്യൂട്ടജനിക്ക് കാണിക്കുമ്പോഴുണ്ട് ആരെയും കെമിക്കൽ മ്യൂട്ടജൻസും അതുപോലെ തന്നെ ഡി അമിനേഷൻ ഏജൻസും വരുന്നത് കെമിക്കൽ മ്യൂട്രജൻ സോറി ആൽക്കലൈറ്റിങ് ഏജൻസും ഡി അമിനേഷൻ ഏജൻസും വരുന്നത് ഈ ആൽക്കലൈറ്റിംഗ് ഏജൻസിൻ്റെ എക്സാമ്പിളാണ് ഇ എം എസ് മീ തേൻ സൾഫോണേറ്റ് ഈ തേയിൽ മീതൈൻ സൾഫോണൈറ്റ് ഇ എം എസിന്റെ ഫുൾ ഫോമാണ് അതുപോലെ തന്നെ മസ്റ്റാർഡ് ഗ്യാസും അടുത്ത ഡിആമിനേഷൻ ഏജൻസിനും നൈട്രസ് ആസിഡ് എം നൈട്രസ് ആസിഡ് പിന്നെ വരുന്ന ബേസ് നമ്മുടെ അതായത് ബേസും അനലോഗും എന്തിനെ സഹായിക്കുന്ന ഇവ നമ്മുടെ റെപ്ലിക്കേറ്റിംഗ് ഡി എൻ എൽ മാത്രം മ്യൂട്ടജൻസിനെ മ്യൂട്ടജനിക് എഫക്റ്റ് കാണിക്കുന്നതാണ് ഈ ബേസ് അനലോഗസും അഗ്രഡിൻസും ഇപ്പം ഈ ഒരു കൊച്ചിരു പോർഷൻ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയല്ലേ അതായത് മ്യൂട്ടജനിൽ ബോത്ത് റെപ്ലിക്കേറ്റഡും അൺ റെപ്ലിക്കേറ്റഡ് ഡി എൻ എൽ മ്യൂട്ടജനിക്ക് കാണിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ആൾക്കരൈറ്റിങ് ഏജൻസും ഡി അമിനേഷൻ ഏജൻസും

അതുപോലെ തന്നെ അഗ്രിഡിനാണ് അക്രിഫ്ലേവിനും പ്രോഫ്ലേവിനും ഇപ്പം ഈ രണ്ട് ബേസ് അനലോഗിനും അഗ്രിഡിനും ക്വസ്റ്റിയും കണ്ടില്ല പക്ഷേ സ്ഥിരം ക്വസ്റ്റ്യൻ കാണുന്നത് ആൽക്കുലേറ്റിംഗ് ഏജൻസായ ഇ എം എസ് മസ്റ്റാർഡ് ഗ്യാസ് എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റിയൻസ് കാണുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഫിസിക്കൽ മ്യൂട്ടറ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അയണൈസിംഗ് ഉണ്ട് നോൺ അയണൈസിംഗ് ഉണ്ട് ഈ ഫിസിക്കൽ മ്യൂട്ടേഷൻ രണ്ടായിട്ട് വേടുന്നുണ്ട് അയണൈസിംഗും നോൺ അയണൈസിംഗ് അയണൈസിങ് എന്ന് പറയുമ്പോൾ വേണം പർട്ടിക്കുലേറ്റും നോൺ പർട്ടിക്കുലേറ്റും വരും ഈ ആണ് ആൽഫ ബീറ്റാ റേസ് ഓക്കെ അത് ഫാസ്റ്റ് ആൻഡ് തെർമൽ ന്യൂട്രിയോൺസ് ആണ് വേണം ആൽഫയും ഫാസ്റ്റ് ആണ് തെർമൽ ന്യൂട്രോൺസ് ആണ് അവൻ വരുന്നത് അയോണൈസിങ്ങിലാണ് ഫിസിക്കൽ ന്യൂട്രജൻസി തന്നെ ഓക്കെ ഇനി അടുത്ത നോൺ അയോണൈസിങ് ഏജൻസി വരുമ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ യു വി റേസ് മാത്രമേ ഉള്ളൂ അൾട്രാവയലറ്റ് കിരണങ്ങൾ മാത്രമേ അവിടെ എവിടെയുള്ളൂ നോൺ അയോണൈസിങ് വരുന്നുള്ളൂ അപ്പം അയോണൈസിങ് നോൺ അയോണൈസിംഗ് ഒന്ന് ഓർത്തിരിക്കുക അയോണൈസിങ്ങിൽ വരുന്നതാണ് ഏത് ആരൊക്കെയാണ് ആൽഫ ബീറ്റ എക്സ്റേ റേ ഗാമ ഒക്കെ ഇത്രയും ഓർത്തിരിക്കുക ആരൊക്കെയാണ് അയണൈസിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് വരേണ്ടത് ആൽഫയും ബിറ്റ ആണെങ്കിൽ നോൺ പർട്ടിക്കുലേറ്റായിട്ട് വരേണ്ടത് എക്സ് റേസും ഗാമ റേസും ആണ് ആൽഫയും ബിറ്റെ എമ്മാണ് ഫാസ്റ്റ് ആൻഡ് തെർമൽ ആണ് ഇനി അടുത്ത് നോൺ അയണൈസിങ്ങിൽ വരുന്നതാണ് യു വി റേസ് ആരാണ് യു വി റേസ് എവിടെയാണ് വരുന്നത് നോൺ അയോണൈസിങ്ങിൽ വരണം അപ്പോൾ നമ്മളിപ്പോൾ മ്യൂട്ടേഷൻ പഠിച്ചു കുറച്ച് ജനറൽ കാരണങ്ങൾ പഠിച്ചു മ്യൂട്ടേഷനെ പഠിച്ചു പിന്നെ വേണം നമ്മൾ രണ്ടും രണ്ട് മൂന്ന് മ്യൂട്ടേഷൻ ടൈപ്പുകൾ പഠിച്ചു പിന്നെ നമ്മൾ വീണ്ടും എന്താണ് ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെയൊക്കെ ബേസിലുള്ള ഫീനൊട്ടിപ്പിക്ക് എഫക്റ്റിൻ്റെ മ്യൂട്ടേഷൻ പഠിച്ചു മ്യൂട്രിജൻസ് എന്താണെന്ന് നോക്കി ഇനി നമുക്ക് കുറച്ച് അച്ചീവ്മെൻ്റ് ഉണ്ട് ഈ മ്യൂട്ടേഷൻ കൊണ്ട് നമുക്കുണ്ടായ കുറച്ച് അച്ചീവ്മെൻറ്റുകൾ പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ നാച്ചുറൽ മ്യൂട്ടൻറ്റ് അഥവാ വേറെ പേരാണ് വേറെ ഏത് പേരാണ് നാച്ചുറൽ മ്യൂട്ടേഷൻ അഥവാ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ അല്ലേ നോക്കിക്കേ സ്പോണ്ടേനിയസ് മ്യൂട്ടേഷനും മറ്റൊരു പേരാണ് എന്താണ് നാച്ചുറൽ മ്യൂട്ടേഷൻ അപ്പോൾ ഈ നാച്ചുറൽ നമ്മൾ ഒന്നും ചെയ്യാവുന്ന തന്നെ വന്ന കുറച്ച് മ്യൂട്ടേഷൻ വന്നാണ് റൈസിലെ ജി എഫ് ബി ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഏതാണ് റൈസിനെ തന്നെ എന്താണ് നാച്ചുറൽ മ്യൂട്ടൻറ്റ് അഥവാ സ്പോണ്ടേനിയസ് മ്യൂട്ടൻ്റ് വെറൈറ്റീസ് ആണ് ജി എഫ് പി ട്വൻ്റി ഫോർ ഇത് ഏതിൻ്റെയൊക്കെ മ്യൂട്ടൻ പ്രമ് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊനമാനി വെറൈറ്റിയിലുമുള്ള മ്യൂട്ടൻ്റ് ആണ് ഏത് ജി എഫ് പി ട്വൻ്റി ഫോർ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഡി ജി ഭൂജന അല്ലേ അത് എവിടെ നമ്മുടെ റൈസ് ചൈനയിൽ നമ്മുടെ ഹൈബ്രിഡ് റൈസ് ഹൈബ്രിഡ് റൈസിൻ്റെ ആണല്ലേ പിന്നെ എം ടി യു ട്വൻറ്റി എം ടി യു ട്വൻ്റി അത് മ്യൂട്ടൻറ്റ് ഫ്രം എം ടി യു ത്രീ അപ്പം ഈ എം ജി യു ട്വൻ്റി എവിടെ നിന്നാണ് മ്യൂട്ടൻ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടി യു ത്രീയിൽ നിന്നാണ് മ്യൂട്ടൻ്റ് ആയത് അടുത്ത സ്വയം സ്വ സ്വർഗത്തിൻ്റെ കേസി പറഞ്ഞാൽ കോയമ്പത്തൂർ എയ്റ്റ് അല്ലേ കോ എയ്റ്റി ഇത് മ്യൂട്ടൻ്റ് ആയതായത് കോയമ്പത്തൂർ വെറൈറ്റിയിൽ നിന്നാണ് കോ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു സ്വർഗം വെറൈറ്റി മ്യൂ നാച്ചുറൽ മ്യൂട്ടൻ്റ് വെറൈറ്റി റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത കോട്ടണിൻ്റെ കേസിൽ പറഞ്ഞാൽ ഡി വി ത്രീ ടു ഡി ബി ത്രീ ഐഫൻ വൺ ടു ട്വൽവ് ഫ്രം എവിടെയാണ് ഗോസിപ്പിയം ഹെറോക്കാക്കം വെറൈറ്റി വെസ്റ്റേൺ വണ്ണ് അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും പഠിച്ചില്ലെങ്കിലും പെട്ടെന്ന് ആലോചിക്കുക ജി എഫ് പി ട്വൻ്റി ഫോർ അതുപോലെ തന്നെ ഡി ജി പൂജൻ വെറൈറ്റി അതുപോലെ തന്നെ എം ഡി യു ത്രീ അതൊക്കെ സോറി എം ഡി യു ട്വൻറ്റി അങ്ങനെയൊക്കെയുള്ള റൈസിൻ്റെ കുറച്ച് നാച്ചുറൽ മ്യൂട്ടൻറ്റ് വെറൈറ്റി സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ വഴി റൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക ജി എഫ് ബി ജി എഫ് ബി അത് ഓർത്തിരിക്കുക ജി എഫ് ബി ട്വൻ്റി ഫോർ പിന്നെ വേണം ഡി ജി ഡി ജി പൂജൻ പിന്നെ വരുന്ന എം ജി യു ട്വൻ്റി ഈ ഒരു മൂന്ന് വെറൈറ്റി ഓർത്തിരിക്കുക നമ്മുടെ വേണമെങ്കിൽ എഴുതി വിടാം ജി എഫ് ബി ട്വൻ്റി ഫോർ ഡി ജി ഉൻ ഓക്കെ അടുത്ത എം ജി യു ട്വൻറ്റി ഈ ഒരു മൂന്ന് വെറൈറ്റി റൈസിൻ്റെ നാച്ചുറൽ മ്യൂട്ടൻറ്റ് വെറൈറ്റി ആണെന്ന് ഉറപ്പായിട്ട് ഓർത്തിരിക്കുക ഇനി സ്വർഗ്ഗത്തിൻ്റെ കേസി പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ എയ്റ്റി അത് മ്യൂട്ടൻ്റെ ആയത് കോയമ്പത്തൂർന്ന് വെറൈറ്റിയിലാണ് കോയമ്പത്തൂർ എയ്റ്റി കിട്ടിയിരുന്നത് കോട്ടൺ ഡി ബി ത്രീ ടു ട്വൽവ് എന്ന് പറയുന്ന വെറൈറ്റി ഗോസിപ്പിയം ഹെറോക്കാക്കം വെറൈറ്റിയുടെ വെസ്റ്റേൺ വൺ എന്നാണ് അറിയപ്പെടുന്നത് ഇനി അടുത്ത് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ നമ്മളൊരു എന്താണ് ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കൊടുത്തു കൊണ്ടാക്കുന്ന കുറച്ച് മ്യൂട്ടേഷൻ വെറൈറ്റിയാണ് റൈസിൻ്റെ കസി പറഞ്ഞ ജഗത്നാഥ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെറൈറ്റിയാണ് ജഗത്നാഥ് വെറൈറ്റി ടി വൺ ഫോർട്ടി വൺ എന്ന് പറയുന്ന വെറൈറ്റിയിൽ നിന്നാണ് അവിടെ വന്നിരിക്കുന്നത് അടുത്ത വീറ്റ് സർബത്തി സൊനാര അല്ലേ എല്ലാ പി ജി കഴിഞ്ഞവർക്കും നമ്മൾ പരീക്ഷയ്ക്ക് കുറേ പഠിച്ചോളും സർബത്തി സൊനാര വെറൈറ്റി അത് ഗാമാ റേഡിയേഷൻ്റെ ഫലമായിട്ടാണ് അപ്പം ഇവിടെ വരുമ്പം ഇതൊന്ന് ഓർത്തിരിക്കുക റൈസിൻ്റെ ജഗത്നാഥ് വീറ്റിൻ്റെ സർബത്തി സൊനാര അതുപോലെ തന്നെ അത് രണ്ടും ഏതിൻ്റെ റേഡിയേഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത് ഗാമ റേഡിയേഷൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്നത് ഈ സൊനാര സിക്സ്റ്റി ഫോറിൽ നിന്നാണ് സർവത്തി സൊനാര ഉണ്ടായിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക അടുത്തു വരുന്നതാണ് എൻ ബി എയ്റ്റ് ത്രീ സിക്സ് അതും എൻ ബി സെവൻ സീറോ നയണിൻ്റെ മ്യൂട്ടേഷനാണ് അത് ഇറേഡിയേഷൻ വഴി കിട്ടിയേക്കുന്ന ഒരു മ്യൂട്ടൻ്റ് പറയട്ടാണ് കോട്ടയൻ്റെ ഇൻഡോർ ത്രീ ഇൻഡോർ ത്രീ ൊരു വെറൈറ്റി ഉണ്ട് അത് മൽവ അപ്ലാൻ്റ് ഫോർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അടുത്ത് എം എൽ യു സെവൻ എന്ന് പറയുന്നത് ഗാമ റേസ് ഇൻഡ്യൂസ് ചെയ്ത വെറൈറ്റിയാണ് അത് പിന്നെ വരുന്നതാണ് എം എൽ യു ടെന്നും അത് ഗാമ റേസ് വഴി വന്നതാണ് പിന്നെ മസ്റ്റാഡിൽ വരുന്നതാണ് പ പ്രൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു മസ്റ്റാർഡ് വെറൈറ്റി അത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ വഴി വന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മ്യൂട്ടൻ്റ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ ഇതുവരെ ചോദിച്ചിട്ടുള്ള റൈസും വീറ്റുമാണ് സർബത്തിസ് എന്തായാലും ആരും മറക്കരുത് കേട്ടോ പിന്നെ വരുന്ന മസ്റ്റാർഡിന് അകത്ത് വരുന്നൊന്നും ചോദിച്ച് കണ്ടില്ല ഷുഗർ കെയിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു ജെ ആർ എഫിൻ്റെ എക്സാമിനായിരുന്നു കേട്ടോ പക്ഷെ കണ്ടത് അത് കണ്ടത് കോയമ്പത്തൂർ എയ്റ്റ് വൺ ഫൈവ് ഫൈവ് ടു എന്ന് പറയുന്ന എയ്റ്റ് വൺ ഫൈവ് ടു കോയമ്പത്തൂർ എയ്റ്റ് വൺ ഫൈവ് ടു എന്ന് പറയുന്ന വെറൈറ്റി ഷുഗർ കെയിൻ്റെ ഏത് എന്ത് ഫിസിക്കൽ മ്യൂട്ടേഷൻ കൊടുത്താണ് ഇൻഡ്യൂസ് ചെയ്തതാണ് ഗാമ റേസ് കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്ത ഒരു വെറൈറ്റിയാണ് കോയമ്പത്തൂർ എയ്റ്റ് വൺ ഫൈവ് ടു എന്ന് പറയുന്ന വെറൈറ്റി ഗ്രൗണ്ട് നെട്ടിൻ്റെ കേസിൽ എൻ സി ഫോർ കാസ്റ്ററിൻ്റെ കേസിൽ അരുണ അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പഠിക്കാൻ പെട്ടെന്ന് നമ്മൾ അച്ചീവ്മെന്റ്സ് ഒന്നും കൂടെ നോക്കാം നാച്ചുറൽ മ്യൂട്ടൻസും ഉണ്ട് അതുപോലെതന്നെ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടൻസും ഉണ്ട് റൈസിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത് റൈസിനെ കുറച്ച് നാച്ചുറൽ മ്യൂട്ടൻസ് ഏവാണെങ്കിൽ ജി എഫ് ബി ട്വൻറ്റി ഫോർ ഡി വി ഡി ജി പൂജൻ എം ടി ഫോർ ട്വൻറ്റി എന്ന് പറയുന്നത് എം ടി യു ട്വൻറ്റി എന്ന് പറയുന്ന കുറച്ച് വെറൈറ്റീസ് കോയമ്പത്തൂർ കോയമ്പത്തൂർ എയ്റ്റീന് കോട്ടൺ ഡി ബി ത്രീ ട്വൽവ് പിന്നെ ഇൻഡ്യൂസ്ഡ് വെറൈറ്റീസ് ജഗത്നാഥ് അല്ലെ ഗാമ റേസ് മൂലം ഉണ്ടായ ഒരു വെറൈറ്റിയാണ് എന്നാലും ഇൻഡ്യൂസ് ചെയ്ത മൂലം ഉണ്ടായ ഒരു വെറൈറ്റിയാണ് ജഗത്നാഥ് എന്ന് പറയുന്നത് പിന്നെ വീറ്റിൻ്റെ സർബത്തിസ് നേരെ അതും ഗാമ റേഡിയേഷനാണ് പിന്നെ വരുന്ന സ്ഥിരം കൊച്ചൂറ് ഗ്രൗണ്ട് നൈറ്റിൻ്റെ എൻ സി ഫോർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ കെയിൻ്റെ കോയമ്പത്തൂർ എയ്റ്റ് വൺ ഫൈവ് ടു എന്ത് മൂലം കിട്ടിയതാണെങ്കിലും ഗാമ റേസ് മൂലം കിട്ടിയതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ടോപ്പിക്ക് മ്യൂട്ടേഷൻ എൻ്റെ കൂടെ നിങ്ങളും പഠിച്ചെന്ന് കരുതുന്നു നിങ്ങൾ ഈ മ്യൂട്ടേഷൻ എന്താണെന്ന് പഠിച്ചില്ലെങ്കിലും അവരുടെ അച്ചീവ്മെൻറ്റ്സ് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാവൂ ആ അച്ചീവ്മെൻറ്റ്സ് എന്തായാലും നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും രണ്ട് മാർക്ക് നമ്മുടെ പി എസ് സിയുടെ ലിസ്റ്റിൽ എത്രത്തോളം വരുകയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ന് മ്യൂട്ടേഷൻ്റെ ക്ലാസ് മ്യൂട്ടേഷൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഫാം അസിസ്റ്റൻ ഗ്രേഡ് ടുവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ ലഭിക്കും ായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏണസ്റ്റ് അക്കാദമിയിൽ തോമസിനെ ഗ്രേഡ് ടു ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം പിള്ളിയുക താങ്ക്